പൊതുജീവിതം ലഭിച്ച സന്തോഷത്തിലാണ് സർക്കാരിന്റെ അതി ദരിദ്രരുടെ പട്ടികയിൽ നിന്നും കരകയറിയ കുടുംബത്തിലെ അംഗങ്ങൾ. വീടിനൊപ്പം മരുന്നും ഭക്ഷണവും മേൽവിലാസവും എല്ലാം സ്വന്തമാക്കിയവർ ഈ കുടുംബത്തിലുണ്ട്. ജീവിതത്തിൽ വഴിയടഞ്ഞപ്പോൾ മുന്നിൽ നിന്ന് വഴികാട്ടുകയായിരുന്നു പിണറായി സർക്കാർ. അതിനുദാഹരണമാണ് തിരുവനന്തപുരം ജില്ലയിലെ ശീലാവതിയും പേരക്കുട്ടികളും. ദുരിതപ്പെയ്തിന്റെ കാലത്ത് സർക്കാർ കരം പിടിച്ച് ജീവിതത്തിലേക്ക് നടന്നു കയറിയവരുടെ കഥ. ഇത്തരത്തിൽ സർക്കാരിന്റെ കരുതലിലൂടെ ജീവിതം. ഇത് തിരുവനന്തപുരത്തെ ഒറ്റൂർ പഞ്ചായത്തിലെ ശീലാവതി. ആകെ തകർന്നു കിടക്കുകയായിരുന്നു ശീലാവതിയുടെ വീട്. മഴ പെയ്താൽ ചോർന്നൊലിക്കും. അവിടെയാണ് സർക്കാർ ശീലാവതിക്ക് ആശ്വാസം പകർന്നത്. ഒറ്റൂർ പഞ്ചായത്തിന്റെ അതിദരിദ്രരുടെ പട്ടികയിൽ ശീലാവതിയെയും ഉൾപ്പെടുത്തി. വീട് പുനർനിർമ്മിച്ചു. ഇപ്പോൾ ഇവിടം ശാന്തമാണ്. ഇതെൻ്റെ അമ്മമ്മ ശീലാവതി. ഞങ്ങൾ ഒറ്റൂർ പഞ്ചായത്തിൽ 4-ാം വാർഡിൽ താമസിക്കുന്നു. ഞങ്ങൾ ഒറ്റൂർ പഞ്ചായത്തിലെ അതിദരിദ്രരുടെ ലിസ്റ്റിൽ പെട്ടിരിക്കുന്ന വീട്. ആകെ പോയി കിടക്കുന്ന ഒരു പഴഞ്ചൻ വീടായിരുന്നു. അതിപ്പം നല്ല വൃത്തിയായി. ഇപ്പം നമുക്ക് സന്തോഷത്തോടെ വീട്ടിലിരിക്കാൻ പറ്റുന്ന ഒരു ഇതായിട്ടുണ്ട്. ശീലാവതിക്ക് കൂട്ടായി പേരമക്കളുണ്ട്. അച്ഛനും അമ്മയുമില്ല. കുട്ടികൾക്കുള്ള പഠനമുറിയും വീട്ടിലുണ്ട്. ഇവർക്കുള്ള കേ ഫോൺ കണക്ഷൻ ഉടൻ ലഭ്യമാകും. എനിക്ക് എൻ്റെ അനിയത്തിയുണ്ട്. നമുക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ല. അമ്മയാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ ലിസ്റ്റിൽ പെട്ടതിന് ശേഷം എനിക്കൊരു പഠനമുറി കിട്ടി. അതിനുശേഷം വീട് മെയിൻ്റെനൻസ് ആയി. പിന്നെ മാസം തോറും കിറ്റുകളുണ്ട്. കേ ഫോണിന് കൊടുത്തിട്ടുണ്ട്. അത് ഉടനെ ലഭിക്കുമെന്നാണ് കേൾക്കുന്നത്. ഇതുപോലെ തിരുവനന്തപുരം ജില്ലയിൽ കഴിഞ്ഞ ഒക്ടോബർ 30 വരെ മാത്രം 7,278 കുടുംബങ്ങളെയാണ് അതിദരിദ്രരുടെ പട്ടികയിൽ കണ്ടെത്തിയത്. ഇതിൽ 3,761 കുടുംബങ്ങളാണ് സർക്കാരിന്റെ ഉറച്ച കൈകളിലൂടെ മെച്ചപ്പെട്ട ജീവിത സാഹചര്യത്തിലേക്ക് എത്തിയത്. വീടും മരുന്നും ഭക്ഷണവും ആവശ്യമായ ജില്ലയിലെ അതിദരിദ്രരുടെ പട്ടികയിൽ ഉൾപ്പെട്ട 99% പേരുടെ ആവശ്യങ്ങളും ഇതിനോടകം സർക്കാർ നിറവേറ്റിക്കഴിഞ്ഞു. ഇത് ശീലാവതിയുടെ മാത്രം കഥയല്ല. ഇതുപോലെ ഒരുപാട് പേരുടെ സന്തോഷങ്ങൾ നിറഞ്ഞ ചിരികൾ ചുറ്റിലുമുണ്ട്. സർക്കാരിൻ്റെ ഉറച്ച കരങ്ങളിലൂടെ ജീവിത സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കിയവരുടേത്. തിരുവനന്തപുരത്ത് നിന്നും സുലേഖ ശശികുമാർ, കൈരളി ന്യൂസ്.